ഫോമൗട്ടായ കെ എൽ രാഹുലിന് ഇത് കഷ്ടകാലമാണ് എന്ന് തന്നെ പറയാം. ആദ്യം ഉപനായകൻ എന്ന പദവി ബി സി സി ഐ എടുത്തുമാറ്റി, പിന്നാലെ പരമ്പരയിലെ അവസാന രണ്ട് ടെസ്റ്റിലും ടീമിന് പുറത്തിരുത്തി. ഇപ്പോഴത്തെ എല്ലാത്തിനുമൊടുവിൽ വലിയൊരു അവഗണന കൂടിയാണ് താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിലേക്ക് പോകും മുൻപ് പുതിയ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പരമ്പരയിലെ ആദ്യ രണ്ട് ടെസ്റ്റിലും ടീമിന്റെ ഉപനായകനും ഓപ്പണറുമായിരുന്നു കെ എൽ രാഹുൽ. എന്നാൽ ബാറ്റിംഗിൽ പരാജയമായതോടെ മൂന്നാമത്തെ ടെസ്റ്റിന് മുൻപേ താരത്തിന്റെ വൈസ് ക്യാപ്റ്റൻ എന്ന പദവി എടുത്തുമാറ്റി. ഇത് താരത്തിനെ പുറത്താക്കുന്ന നടപടിയായി കാണേണ്ടതില്ല എന്ന് നായകൻ രോഹിത് ശർമ്മ പറഞ്ഞെങ്കിലും നടന്നത് നേരെ തിരിച്ചാണ്. പിന്നീട് നടന്ന പരമ്പരയിലെ അവസാന രണ്ട് ടെസ്റ്റിലും താരം പ്ലേയിംഗ് ഇലവന് പുറത്തായിരുന്നു. രാഹുലിന് പകരം വന്ന ശുഭമാൻ ഗിൽ മികച്ച ബാറ്റിംഗ് ആയിരുന്നു പുറത്തെടുത്തത്. താരം ഒരു സെഞ്ചുറിയും നേടി. അതോടെ കെ എൽ രാഹുൽ ഏകദേശം ടെസ്റ്റ് ടീമിന് പുറത്തായ മട്ടിലാണ്. ഇപ്പോഴത്തെ ഇന്നലെ ഇന്ത്യ സ്വന്തമാക്കിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ഒന്ന് കയ്യിലെടുത്ത് പിടിക്കാൻ പോലും രാഹുലിനായില്ല. നായകൻ രോഹിത് ശർമ്മ ട്രോഫി ഏറ്റുവാങ്ങി ടീമിനരികിലേക്ക് വന്നപ്പോൾ ആദ്യം മുന്നിലേക്ക് വന്നത് കെ എൽ രാഹുലും ആർ അശ്വിനുമായിരുന്നു. എന്നാൽ ട്രോഫിക്ക് വേണ്ടി കൈ നീട്ടുകയും അതിൽ പിടിക്കുകയും ചെയ്ത കെ എൽ രാഹുലിനെ അവഗണിച്ചുകൊണ്ട് രോഹിത് മുന്നോട്ട് പോവുകയായിരുന്നു. താരത്തിന് ട്രോഫി കൈമാറാൻ രോഹിത് ശർമ്മ ശ്രമിച്ചില്ല. ഈ പ്രവൃത്തി പലർക്കും വെറുമൊരു തമാശ മാത്രമായിരുന്നു. എന്നാൽ രാഹുലിന് അതങ്ങനെയായിരുന്നില്ല. വലിയ നിരാശയും ദുഃഖവുമെല്ലാം താരത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. രോഹിത് ശർമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും രാഹുലിന് അത് വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിന്റെ വീഡിയോ വൈറലായതോടെ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അശ്വിനും രാഹുലും ഒന്നിച്ചു വന്നതുകൊണ്ടാണ് രോഹിത് ഇരുവർക്കും ട്രോഫി നൽകാതെ പുതുമുഖ താരമായ കെ എസ് ഭരത്തിന് നൽകിയതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു.